നമസ്കാരം. രാജ്യസഭാ എംപിയും നടനുമായ സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ അറിയാത്തവരായി കേരളത്തിൽ ആരുമുണ്ടാകില്ല. നന്മയുടെ പ്രതീകമായി അദ്ദേഹത്തെ കാണുന്നവർ ധാരാളമുണ്ട്. അനവധി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയും നടനും ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ധാരാളം പദ്ധതികൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലുടനീളം നടപ്പിലാക്കുന്നുമുണ്ട്. ആദിവാസികളുടെ ക്ഷേമം മുതൽ നഗരവാസികളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്ന പദ്ധതികൾ വരെ അദ്ദേഹത്തിൻ്റെതായുണ്ട്. 2016 ഏപ്രിൽ മുതൽ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ 80-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത രാജ്യസഭാ MP ആണ്. പാർലമെൻറ്റ് അംഗങ്ങളുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നോഡൽ ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം ജില്ലയാണ്. 2016 മെയ് മുതൽ ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും അംഗമാണ്. 2021 ഓഗസ്റ്റ് മുതൽ അദ്ദേഹം നാളികേര വികസന ബോർഡ് അംഗമാണ്. സത്യത്തിൽ തെങ്ങുണ്ടെങ്കിലേ നാളികേര വികസനം സാധ്യമാകൂ എന്നാദ്യമായി മലയാളിക്ക് പറഞ്ഞു കൊടുത്തത് സുരേഷ് ഗോപിയാണ്. നാളികേര വികസനത്തിനായി നീര, കയർ, ഭൂവസ്ത്രം, ചിരട്ട എന്നിങ്ങനെ പല പദ്ധതികളും പലരും കൊണ്ടുവന്നിരുന്നു. എല്ലാം പൊളിഞ്ഞു. നീരയെക്കുറിച്ച് ഇപ്പോൾ കേട്ടുകേൾവി പോലുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1 കോടി തെങ്ങുകൾ വച്ചു പിടിപ്പിക്കാൻ സുരേഷ് ഗോപി മുന്നിട്ടിറങ്ങിയത്. കേരളം മുഴുവൻ അദ്ദേഹം തെങ്ങുകൃഷി പ്രോത്സാഹിപ്പിക്കാനായി ഓടി നടക്കുന്നു. BJPയിലേക്ക് വന്നതിന് ശേഷം വലിയ വിമർശനങ്ങളാണ് നടന് കേരളത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ചാണകം ചവിട്ടിയവനെന്നും വർഗീയവാദിയെന്നും ഓടുപൊളിച്ചു വന്ന MP എന്നുമെല്ലാം കേരളം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമമുണ്ടായി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 സംസ്ഥാന തിരഞ്ഞെടുപ്പിലും മികച്ച വോട്ട് നേടിയെങ്കിലും പരാജയപ്പെട്ടു. മികച്ച ഒരു കലാകാരനെ, നന്മയുള്ള മനുഷ്യനെ, കാര്യക്ഷമതയുള്ള ഒരു ജനപ്രതിനിധിയെ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മലയാളികൾ തിരസ്കരിക്കുന്നതിന് ഒരു ഉദാഹരണമാണിത്. പിന്തുടർന്ന് അധിക്ഷേപിക്കാൻ ഒരു കൂട്ടർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുറത്തു വരുന്ന പുതിയ വിവരങ്ങളനുസരിച്ച് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരയുന്ന കോണ്ടാക്ട് നമ്പർ സുരേഷ് ഗോപിയുടേതാണ്. ഇത് തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്. കേരളത്തെ പുറമേ അടയാളപ്പെടുത്തുന്ന വെട്ടുകിളിക്കൂട്ടങ്ങൾക്കപ്പുറം ഹൃദയമുള്ള ഒരു ജനത ഇവിടെയുണ്ട്. വൈകാതെ അവരുടെ ശബ്ദം പുറത്തു വരും. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും കൊടികെട്ടിയ നേതാക്കൾക്കും അപ്പുറം ജനം നിങ്ങളെ തേടുന്നുണ്ടെങ്കിൽ ശ്രീ സുരേഷ് ഗോപി താങ്കളാണ് ജനനായകൻ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.